കയറുമോ എന്ന് ചോദിക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ കരുണയുടെ കഷ്ടപ്പാടെന്ന് പറയുന്ന പുന്നാര മകൾ ആ മകളോട് പറഞ്ഞു കൊടുക്കുന്നത് മകളെ നിനക്ക് ഞാനൊരു വെള്ളാട്ടിയെ തരുന്നതിനേക്കാൾ ഒരു അടിമ സ്ത്രീയെ തരുന്നതിനേക്കാൾ ഒരു വേനക്കാരിയെ തരുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. നീ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അലീബ്നു അബി താലിബിനും പറഞ്ഞു കൊടുക്കുന്നു, ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ അബിദത്തൈനി ഓടുക. قل أعوذ برب الفلق قل أعوذ برب الناس എന്ന രണ്ട് സൂറ ഓതുക. ഓതിയിട്ട് രണ്ട് കയ്യിന്റെ അടിയും ഇങ്ങനെ വെച്ച് ഫൂ എന്ന് കയ്യിന്റെ അടിയിൽ ഊതുക. ഊതിയതിന്റെ ശേഷം കൈകൊണ്ട് മുഖത്തും തലയിലും പുറത്തും കൈയെത്തുന്ന തരത്തെല്ലാം കാലിന്റെ അടി വരെ തടകുക. വേറെ ഒരു ഹദീസിൽ ഫാത്തിഹയും قل هو الله أحد قل أعوذ برب الفلق قل أعوذ برب الناس ഈ നാല് സൂറത്ത് നിങ്ങൾ ഓതുക. എന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ വെച്ച് നിങ്ങൾ കയ്യിൽ ഊതി ആ ഖുർആൻ ഓതി ഊതിയ കൈ കൊണ്ട് ശരീരം മുടുക്കെ എത്തുന്ന തരത്തെല്ലാം തടവി കിടന്നാൽ ലയ്യുർഹു ശൈത്താനു ഫീ തിൽക്കൽ ലൈല അന്ന് രാത്രി നേരം വെളുക്കുന്നത് വരെ പിശാചി അവരെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഇതിന്റെ അർത്ഥമെന്താണ്? അന്ന് രാത്രി അഥവാ മരിച്ചുപോയാലും ശൈത്താൻ സന്നുകൂടാതെ മരിക്കാൻ കഴിയുമെന്നാണ് സഹോദരങ്ങളെ ഇതിന്റെ അർത്ഥം. ഈ നാല് സൂറത്ത് രണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആണ് നമുക്ക് വേണ്ടത്. ആ രണ്ട് മിനിറ്റ് കൊണ്ട് നേരെ സൂറയോതി കൈരൂതി ശരീരത്തിൽ തടവിയ ശൈത്താൻ തൊടില്ല. ഇത്രയാണ് ഖുർആനിന്റെ പവർ. ഓതുന്ന നാവ്, ആ നാവിൽ നിന്നിടുന്ന കാറ്റ്, ആ കാറ്റ് തട്ടിയ കൈ, ആ കൈ തട്ടിയ തലം നാലാമത്തെ ഡിഗ്രിയിലേക്ക് എത്തിയപ്പോഴും അതാ ഖുർആനിന്റെ പവർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സൂറകളും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വസീയത്ത് നിസ്കാരം ഖളാഅക്കരുത്. റസൂലുള്ളാഹിയുടെ സ്വലാത്ത് ചൊല്ലണം. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅബ്ബിദത്തൈനി ഇവകൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാ ദിവസവും ഓതാൻ ശ്രമിക്കണം. ഒന്നുകൂടി പറയട്ടെ, ഫാതിര സമയത്ത് സുബഹ് നിസ്കാരത്തിന്റെ മുമ്പ്, ഒരല്പം മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഒന്ന് എഴുതിയേക്കാൻ ശ്രമിക്കുക. എഴുതിയിട്ട് രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ അടിമകളുടെ പ്രധാന അടയാളങ്ങൾ അതിലൊന്നാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. രാത്രി പാതിര സമയത്ത് എഴുതിയിട്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ഉറങ്ങി എഴുതിയിട്ടതിന്റെ ശേഷമുള്ള നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ആ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തതജാഫാ ജുനൂബുഹു